പാരമ്പര്യ സംഹിതകളുടെ വാദങ്ങളൊന്നുമില്ലാതെ ഒരു കലാസാക്ഷാത്കാരത്തെ ഉണർത്തി ഉയർത്തി നിലനിർത്തുക എന്നതാണ് ആർട്ടിസ്റ്റ് വാസുദേവൻ നമ്പൂതിരി എന്ന മനുഷ്യനെ അടയാളപ്പെടുത്താനുള്ള ആദ്യ വിശേഷണം. വരയുടെ ലോകത്തിലെ പരമശിവൻ എന്ന് വി കെ എൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിനെ അന്വർത്ഥമാക്കും വിധമാണ് നമ്പൂതിരി ചിത്രങ്ങൾ ഓരോന്നും. കുട്ടിക്കാലത്ത് വീടിനടുത്തുള്ള ശുഗപുരം ക്ഷേത്രത്തിലെ ശില്പങ്ങൾ എന്നെ സ്വാധീനിച്ചു. ഇവ കണ്ടിട്ടാണ് ശില്പങ്ങൾ വരയ്ക്കാനും വാർത്തെടുക്കാനും എനിക്ക് തോന്നലുണ്ടായത് എന്ന് നമ്പൂതിരി തന്നെ തൻ്റെ കലാലോകത്തേക്കുള്ള വരവിനെ കുറിക്കുന്നുണ്ട്. മലയാളിക്ക് അന്നുവരെ ഉണ്ടായിരുന്ന ചിത്രകലാബോധ്യങ്ങളെ അട്ടിമറിക്കുന്നതായിരുന്നു നമ്പൂതിരി രേഖാചിത്രങ്ങളിലൂടെയും ശില്പങ്ങളിലൂടെയും ഉണ്ടാക്കിയെടുത്ത പുതിയൊരു ധാര. നമ്പൂതിരി തന്നെ തൻ്റെ ചിത്രകലാകാലത്തെ തിരിക്കുന്നത് രണ്ടാമൂഴത്തിന് മുൻപും ശേഷവും എന്നാണ്. സാധാരണ മനുഷ്യൻ്റെ ഒരു ജീവിതാവസ്ഥയെയാണ് തൻ്റെ നോവലിൽ എന്ന് സൂചിപ്പിച്ച എം ടിക്ക് നമ്പൂതിരി വരച്ചു നൽകിയത് അന്നുവരെയും ഉണ്ടായിരുന്ന പല ധാരണകളുടെയും പൊളിച്ചെടുത്തു പോലൊന്നായിരുന്നു. വായനക്കാരന് എഴുത്താണോ വരയാണോ നല്ലതെന്ന ഉത്തരത്തിൽ പ്രതിസന്ധി രൂപപ്പെടുത്തുകയായിരുന്നു. നോക്കി വരയ്ക്കുന്നതിനേക്കാൾ എളുപ്പം മനസ്സിൽ നിന്ന് വരയ്ക്കുന്നതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ചലനാത്മകമാണ് നമ്പൂതിരി ചിത്രങ്ങൾ. ചിത്രങ്ങളിലെ ത്രിമാന സ്വഭാവം നമ്പൂതിരിയുടെ ശില്പകലാബോധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതുമാകണം. ആത്മകഥകൾ ഒരുപാട് മലയാളത്തിൽ വന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്പൂതിരി അതിലും വ്യത്യസ്തനായി നിലനിൽക്കുന്നു. രേഖകൾ എന്ന തൻ്റെ ആത്മകഥയിൽ ഒരു ചിത്രകാരൻ ഉറപ്പായും അവൻ്റെ ജീവിതം വരച്ചു വെക്കുക തന്നെ വേണം എന്ന അനുഭവത്തിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. താൻ ജനിച്ച പൊന്നാനി എന്ന സ്ഥലവും അവിടുത്തെ ഇടങ്ങളും മനുഷ്യരും തൻ്റെ കലാജീവിതവുമായി അടുത്തു ബന്ധമുള്ള വരിക്കാശ്ശേരി മനയുമെല്ലാം അദ്ദേഹം ചിത്രങ്ങളിലേക്കും ചെറിയ വാക്കുകളിലേക്കും നിറയ്ക്കുമ്പോൾ അതുറപ്പായും പുതിയ അനുഭവമല്ലാതെന്താകാൻ. ആൾക്കൂട്ടങ്ങളെ വരയ്ക്കാനുള്ള പാഠവം എടുത്തു പറയേണ്ടതാണ്. താൻ കണ്ട പട്ടണങ്ങൾ, ഉത്സവങ്ങൾ, പൂരങ്ങൾ, മനുഷ്യർ, ഇനി കാണാത്തവയും കൂടി വരച്ചു വയ്ക്കുന്ന പ്രതിഭാലോകമാണ് അദ്ദേഹത്തിൻ്റെത്. കഥയിലെയും കാഴ്ചയിലെയും സ്ത്രീകളെ നമ്പൂതിരി പകർത്തിവെക്കുന്നത് അനുഭവരചനാ പാഠവത്തോടെയാണ്. നമ്പൂതിരിയുടെ സ്ത്രീകൾക്ക് മലയാളിത്തം കുറവാണെന്നൊരു കലാവിമർശനവും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു എന്നതും ഒരു വശം. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പാഠവത്തിൻ്റെ ഉദാത്ത രൂപങ്ങളായാണ് ഓരോന്നും നിലനിന്നിരുന്നത്. മനുഷ്യരെ അവർ ഏത് കാലഘട്ടത്തിലായാലും ജീവിതം, വസ്ത്രരീതി, സ്വഭാവം, ശാരീരിക മാറ്റങ്ങൾ, നോട്ടങ്ങൾ, മുദ്രകളെല്ലാം അദ്ദേഹം കൃത്യമായി പകർത്തിയിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്പൂതിരിയിൽ ചിത്രകാരനേക്കാൾ ചരിത്രകാരനുണ്ടെന്ന് കെ ജി എസ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ജീവിതം കൊണ്ടും മാനുഷികത്വം നിലനിർത്തിയ മനുഷ്യനെയാണ് ഇന്ന് മലയാളത്തിന് നഷ്ടമാകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണങ്ങളോട് അടുപ്പം പുലർത്തുന്ന എല്ലായിടത്തും കൂടുതൽ അടുത്തു നിൽക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഓർമ്മയാണ് ലൈഫ്നെറ്റ് ടിവിക്കും ചാവറ കൾച്ചറൽ സെൻ്ററിനും നമ്പൂതിരിയുമായി ഉള്ളത്. ഞങ്ങളുടെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളിലെല്ലാം പല ഘട്ടങ്ങളിൽ അദ്ദേഹം ചേർന്ന് നിന്നിട്ടുണ്ട്. മലയാളത്തിൻ്റെ കലാബോധ്യങ്ങളെ മാറ്റിമറിച്ച ആ അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം.